ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ പീസ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇരുന്നിട്ടൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുറേ കാലമായി ഞാൻ മാസ്റ്റർ പീസ് വ്ളോഗിൽ ഫുഡ് റെസിപ്പീസ് ഇട്ടിട്ട്, അപ്പോൾ ഇനി കുറച്ച് വീഡിയോസ് തുടർച്ചയായിട്ട് ഇടാനുള്ള പ്ലാനുണ്ട്. അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു എന്താ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ്, ഹണി ഗാർലിക് ചിക്കൻ. അപ്പം തേനൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് കൂടുതലായിട്ടുള്ള സാധനങ്ങളൊന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവം തന്നെയാണ്. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, എന്തൊക്കെയാണ് ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്നൊക്കെ അപ്പോൾ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ പരിചയപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഹണി ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഹണി ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാനുള്ള ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ചിക്കനാണ്. ഒരു അര കിലോ ചിക്കൻ ഈ ഒരു വലുപ്പത്തിൽ, ഒരു മീഡിയം വലുപ്പത്തിൽ ഒരു ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്, അതായത് ഹണിയാണ്, തേനുണ്ട്, അതുപോലെ തന്നെ കുറച്ച് സുർക്ക വിനെഗിരി എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ സോയ സോസ്, അതുപോലെ തന്നെ കുരുമുളക് പൊടി, കോൺഫ്ലോർ, വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് ചെറുതായിട്ടൊരു മസാല കൂട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ അര കിലോ ചിക്കൻ നന്നായിട്ട് കേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പീസിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു സാധാരണ ബിരിയാണിക്കൊക്കെ വെട്ടൂലേ, ആ ഒരു വലുപ്പത്തിലാണ് നമ്മൾ വെട്ടിയെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ആദ്യം തന്നെ കുരുമുളകാണ്. കുരുമുളക് പൊടി 2 ടീസ്പൂണാണ് ഇടുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കോൺഫ്ലവർ ആണ്, 3 ടീസ്പൂൺ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കമ്മിയുണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് നേരെ ഗ്യാസിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ ഗ്യാസ് ഓൺ ചെയ്യാം. നമ്മളൊരു 20 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ, 20 മിനിറ്റ് ആ ഒരു മസാല കൂട്ടി വെച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ ഗ്യാസ് ഓൺ ആക്കണേ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ 20 മിനിറ്റൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിച്ച് നല്ല ഒരു സെറ്റപ്പ് ആയിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും. ഏതായാലും നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാവുന്ന നേരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, സാധാ ഓയിലോ ഏതോ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൂടുതലായിട്ടൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട, നമ്മൾ സാധാരണ ഒരു മീനൊക്കെ ഫ്രൈ ചെയ്യൂലേ ആ ഒരു രീതിയിലൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഈ ഒരു നമ്മൾ നേരത്തെ മസാല കൂട്ടി വെച്ച ആ ചിക്കൻ പീസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്യാസ് ഉള്ളത് മീഡിയം ഫ്ലെയിമിലാണ്. നേരെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം നമുക്കിത് രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആവണം. അപ്പോൾ കരിഞ്ഞു പോകാനും പറ്റില്ല. അപ്പോൾ ഒരു നല്ല രീതിയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏകദേശം 2-3 മറച്ചിൽ ഇടലിടേണ്ടി വരും. ഏതായാലും നമ്മൾ ഒരു പ്രാവശ്യം മറച്ചിട്ട് കൊടുക്കുക. കണ്ടോ, ജസ്റ്റ് കളറൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ ഭാഗവും ഇതേപോലെ ആയതിനു ശേഷം ഒന്നുകൂടി മറച്ചിടാം. ഏതായാലും നമ്മളിത് ഒരു നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു 50% വേവായിട്ടുണ്ട്. അപ്പുറം ഇപ്പുറമൊക്കെ മറച്ചിട്ടിട്ട് നമ്മളൊരു 15 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് കുറച്ചുകൂടി സാധനങ്ങൾ ആഡ് ചെയ്യാണ്ട് ആ ഒരു ടൈമിൽ ബാക്കിയുള്ള വേവും കൂടി ആയിക്കോളും. ഇപ്പം കണ്ടോ, നമ്മൾ മറിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് ഏതൊക്കെ ഭാഗം, ഈ ഒരു ഫ്രൈ പാനിലായതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും എണ്ണ എത്തൂല, അതുപോലെ തന്നെ അവിടെ തട്ടി നിൽക്കൂലല്ലോ, ടച്ച് ചെയ്ത് നിൽക്കൂലല്ലോ. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ നോക്കണം കേട്ടോ, എവിടെയൊക്കെ ഭാഗത്ത് എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് നേരത്തെ പറഞ്ഞിരുന്നു ഹണി ഗാർലിക് ചിക്കൻ എന്നാണല്ലോ അതിൻ്റെ പേര്, അതുകൊണ്ട് തന്നെ ഗാർലിക്കാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അതായത് വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്. ഇതിൻ്റെ അളവ് നേരത്തെ പറഞ്ഞിരുന്നു, 2 ടീസ്പൂണായിട്ട് എടുത്തത്. അപ്പോൾ നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഇനി എല്ലാ ഭാഗത്തേക്കും ഇത് എത്തിക്കാം. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ആ ഗാർലിക് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ, അതുപോലെ തന്നെ ഈ ഇതിലേക്കൊക്കെ അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങി വരണം. അപ്പോൾ 2 മിനിറ്റ് നമുക്ക് ഈ ഒരു രീതിയിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് വിനാഗിരിയാണ്, അതായത് സുർക്ക. 1 ടേസ്പൂണാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് സോയ സോസ് ആണ്. സോയ സോസ് 2 ടീസ്പൂൺ ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്, 4 ടീസ്പൂൺ വെള്ളം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കയ്യിലേക്ക് തെറിക്കും, വെളിച്ചെണ്ണയാണ്.
ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, അതായത് ഹണി. 4 teaspoon ആണ്. നമ്മളിതിൽ പറഞ്ഞ അളവ് ഫുൾ ടീസ്പൂൺ അളവാട്ടോ, അതായത് 1/2 kg ചിക്കനിലേക്ക് 4 teaspoon ഹണി. അപ്പം ഇനി നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് വേവിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു 2-3 minutes നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 5 minutes കുക്ക് ചെയ്തു, 5 minutes മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തു. ഇപ്പോൾ നന്നായിട്ട് വേവൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സോസൊക്കെ കളറൊക്കെ മാറി, നല്ല കാണാൻ നല്ല ലുക്കുണ്ട്. അതുപോലെ തന്നെ നല്ല ഒരു ഗാർലിക്കിൻ്റെ സ്മെല്ലാട്ടോ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഹണി ഗാർലിക് ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ കാണാൻ തന്നെ നല്ല അടിപൊളി ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഫുള്ളായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഓക്കെ, ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെറുതായിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതായിട്ടുള്ളൂ കേട്ടോ, കാരണം ഇതിലേക്ക് കൂടുതലായിട്ട് മല്ലിച്ചപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് വൈറ്റ് എള്ളാണ്, അതായത് വെള്ള എള്ള. ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് നമ്മൾ ചിക്കൻ ഫ്രൈയിലൊക്കെ നമുക്ക് വെള്ള എള്ള നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഹണി ഗാർലിക് ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ എത്രത്തോളം ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്നൊരു വിഭവമാട്ടോ, ഒരു ഫേമസ് ആയിട്ടുള്ള വിഭവം തന്നെയാണ്. കാരണം ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണിയും ഗാർലിക്കും ആണ്. അതിപ്പോൾ ഇതിൻ്റെ സ്മെല്ല് തന്നെ ആ ഒരു ഗാർലിക്ക്, അതായത് വെളുത്തുള്ളിയുടെ സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു പീസ് എടുത്ത് കഴിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവർ ഉണ്ട്. പിന്നെ ചെറുതായിട്ട് നമ്മുടെ ആ ഒരു കുരുമുളകിൻ്റെ ആ ഒരു സ്പൈസി ആയിട്ടുള്ള ചെറുതായിട്ട് ആ ഒരു കുത്തലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അതുപോലെ തന്നെ ഫസ്റ്റ് ലെയർ നമ്മൾ കടിക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു മധുരമായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് സാധാ ചിക്കൻ ഫ്രൈ പോലെ തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ഒരു ഐറ്റം തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമൻറ്റൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോയുടെ അഭിപ്രായം എങ്ങനെയുണ്ട്, വീഡിയോ എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഗിവ് അവേ പങ്കെടുക്കാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലെ തന്നെ നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ മാസ്റ്റർ പീസ് വ്ലോഗ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുകാണ് ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.